ഹലോ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുന്ന ഒരു ഫ്രൈഡ് ചിക്കൻ കബാബ് റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ഇഫ്താറിന് കുബൂസിൻ്റെയും മിൻറ്റ് ചട്നിയുടെയും കൂടെയൊക്കെ നമുക്കിത് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കബാബ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് 1.5 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തത്. എല്ലോട് കൂടിയ ചിക്കന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് വറുത്ത റവ, 3 മുതൽ 4 ടേബിൾ സ്പൂണ് വരെ കടലപ്പൊടി, 1 മുട്ട, 2 ടീസ്പൂണ് നിറയെ കസൂരി മേത്തി, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ വിനെഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ്, നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. 1.5 മണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വെക്കണം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് നമുക്ക് ഓയിലൊന്ന് ചൂടാവുമ്പോൾ ചിക്കൻ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചെറിയ പീസ് ആക്കിയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഫ്രൈ ചെയ്ത് കിട്ടും. ആദ്യം കുറച്ച് ചിക്കൻ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി കബാബ് റെസിപ്പിയാണിത്. നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. റമദാനൊക്കെ നമുക്ക് ഇഫ്താറിന് കുബൂസിൻ്റെയും ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതൊന്ന് കോരി മാറ്റി വെക്കാം. ഇനി മുഴുവൻ ചിക്കൻ പീസസും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. താങ്ക് യു.